ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി നാനൂറ് രൂപ പെൻഷനാണ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നത് അതിനി പഴം നമുക്ക് പ്രതിമാസം അയ്യായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ തുക നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലൈക്ക് എല്ലാവരും തരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സംസ്ഥാന സർക്കാരാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ഏകദേശം ആയിരത്തി നാനൂറ് രൂപയാണ് ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ വളരെ ചെറിയ തുകയിൽ നിന്നും ഉയർന്നു വന്ന് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ വരെ ഇത് എത്തി നിൽക്കുന്നു പക്ഷേ ഈ ആയിരത്തി നാനൂറ് രൂപ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒന്നും തന്നെ സാധിക്കാനില്ല പക്ഷേ പ്രതിമാസം അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പെൻഷൻ പദ്ധതി സ്കീമുണ്ട് വളരെയധികം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഈ തുക നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഈ പദ്ധതി കേന്ദ്ര സർക്കാരാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് മാത്രവുമല്ല ഈ തുക കിട്ടുവാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഈ പദ്ധതിയിലേക്ക് അംഗമാകുവാനും സാധിക്കും അറുപത് വയസ്സിന് ശേഷമായിരിക്കും ഏകദേശം അയ്യായിരം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മാസമാസം എത്തുന്നത് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വീതം പെൻഷൻ കിട്ടുന്ന അഞ്ച് തരങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ പെൻഷൻ രീതിയെ തരംതിരിക്കുവാൻ സാധിക്കും ആയിരം രൂപയാണ് നിങ്ങൾക്ക് പെൻഷൻ വേണ്ടത് അതായത് അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ആയിരം രൂപയാണ് പെൻഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും നാൽപ്പത്തിരണ്ട് രൂപ പ്രീമിയമായി പ്രതിമാസം അടച്ചാൽ മതിയാകും അതുപോലെ തന്നെ അയ്യായിരം രൂപയാണ് പ്രതിമാസം നിങ്ങൾക്ക് പെൻഷനായി വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി പത്ത് രൂപ നിങ്ങൾ പ്രീമിയം തുകയായി അടയ്ക്കണം അങ്ങനെ അടയ്ക്കുമ്പോൾ ഏകദേശം അൻപത് ശതമാനം തുക പ്രതിവർഷം ആയിരം രൂപയിൽ കവിയാതെ ഈ തുക കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പ്രതിമാസം ഏകദേശം അറുപത് വയസ്സിന് ശേഷം അയ്യായിരം രൂപ നിങ്ങൾക്ക് പെൻഷൻ തുകയായി ലഭിക്കും മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു വ്യക്തിക്കും ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും മുപ്പത്തി ഒൻപത് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇതിലേക്ക് മാസം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് രൂപയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് അടയ്ക്കേണ്ട പ്രീമിയം തുകയിലും വ്യത്യാസം വരികയും അതിനനുസരിച്ച് കൂടുതൽ തുക നിങ്ങൾക്ക് ലഭ്യമാകുകയും അതായത് പെൻഷൻ തുക ലഭ്യമാവുകയും ചെയ്യും നിങ്ങൾ അടയ്ക്കുന്ന തുക എത്രയാണോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുക മാത്രവുമല്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻകം ടാക്സിന്റെ ഒഴിവ് ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് ഈ സ്കീമിലേക്ക് ചേരുവാൻ സാധിക്കും എസ് ബി ഐ അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്ക് തുടങ്ങിയവയ്ക്ക് ഓൺലൈനായിട്ടും ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണിത് സാധാരണക്കാരായ അറുപത് വയസ്സ് തികഞ്ഞ ഒരു ആൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാവുന്ന ഒരു പദ്ധതി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് ഉടനെ തന്നെ അംഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പദ്ധതിയുടെ പേര് അടൽ പെൻഷൻ യോജന എന്നുള്ളതാണ് മാത്രമല്ല ഏകദേശം അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിലേക്ക് അംഗമാവുകയും പ്രതിവർഷം പതിനൊന്ന് ശതമാനമാണ് ഇതിന്റെ വളർച്ചയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിൽ ഒന്ന് തന്നെയാണിത് അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയുവാൻ വന്നത് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം സ്റ്റിൽ ദെൻ ഇറ്റ്സ് ഷാൻ സൈനിങ് ഓഫ്